സുരേഷ് ഗോപിയുടെ മുഖം യേശുക്രിസ്തുവിന്റെ മുഖത്തിലേക്ക് മോർഫ് ചെയ്ത് വെച്ച ഒരു ട്രോൾ റെജി ലൂക്കോസ് വക. സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ എല്ലാവരും അത് കണ്ടു കാണണം. അത് നിർദോഷമായൊരു ട്രോൾ പോസ്റ്റ് ആയിരുന്നില്ല. ഇനി ആ ഫോട്ടോഷോപ്പ് ചെയ്ത പോസ്റ്റിന്റെ ഉറവിടം അയാളായിരുന്നില്ലെങ്കിൽ കൂടി അങ്ങനെ ഒന്ന് സ്വന്തം വാളിൽ പോസ്റ്റ് ചെയ്തത് ഉള്ളിലുള്ള പച്ച കമ്മി ഉള്ളത്തരം ഒന്നുകൊണ്ട് മാത്രമാണ്. പോസ്റ്റ് ചെയ്ത് വലിയ തോതിൽ വിവാദമായ ശേഷം പിൻവലിച്ചതുകൊണ്ട് അയാൾ ചെയ്ത കുറ്റമല്ലാതെ ആ ഒന്നുമില്ല. ഉള്ളിൽ നുരഞ്ഞു പൊന്തിയ അധമബോധം, സ്വന്തം പാർട്ടി ഏറ്റുവാങ്ങിയ ദയനീയ തോൽവി, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്ത ക്രൈസ്തവ സഹോദരങ്ങളോട് തോന്നിയ വെറുപ്പ്, ഇതൊക്കെയാണ് അയാളെ ഇത്രമേൽ നിന്ദ്യമായ ഒന്നിലേക്ക് നയിച്ചത്. ഒപ്പം സ്വന്തം സമുദായത്തിലെ തന്നെ ചിലർ അവർക്കിഷ്ടമുള്ള രാഷ്ട്രീയത്തിനൊപ്പം നടക്കുന്നതിലെ അസഹിഷ്ണുത കൊണ്ട് അവരെ ക്രിസംഗി എന്ന ലേബൽ കൊടുത്ത് സ്വന്തം പാളയത്തിൽ നിന്നും കയ്യടി വാങ്ങാനുള്ള ത്വരയും. ബി ജെ പിക്ക് വോട്ട് കുത്തുന്നവർ ക്രിസംഗിയാണെങ്കിൽ മാർക്സിസത്തിൽ തലകുത്തി വീണ് കിടക്കുന്ന റെജിയെ പോലുള്ളവർ മാക്രിയാവണ്ടേ? അവറ്റകളെ ബോധവും വെളിവും ഇല്ലാത്ത മരമാക്രികൾ എന്ന് വിളിക്കാമല്ലോ അല്ലെ? നേരത്തെ കമ്മ്യൂണിസ്റ്റ് കുതിര കയറൽ സനാതനധർമ്മത്തിന്റെ മണ്ടയ്ക്കായിരുന്നു, ഇപ്പോൾ അത് ക്രൈസ്തവർക്ക് നേരെയായി എന്ന് മാത്രം. ഒരു പ്രത്യാക്രമണ ശൈലി സനാതനധർമ്മത്തിൽ നിന്നും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന കട്ട ഉറപ്പിലാണ് ഇവിടെ കുരീപ്പുഴയും രാമനുണ്ണിയും ശാരദക്കുട്ടിയും ദുർഗാമാലതിയും എന്നിട്ട് ഭരണവർഗവും നവോത്ഥാനവും കേരളവർമ്മയിലെ കുട്ടി സഖാക്കളും സെലക്റ്റീവായി ഹൈന്ദവ വിശ്വാസങ്ങളെ മാത്രം വില കുറഞ്ഞ നിലവാരത്തിൽ വിമർശിക്കുകയും അവഹേളിക്കുകയും ചെയ്തത്. ആ സെയിം ചിന്താഗതി തന്നെയാണ് സാംസ്കാരിക നഗരത്തിലെ ഈ വിജയം കണ്ടപ്പോൾ കുറെ എണ്ണത്തിനുണ്ടായത്. കേരളത്തിലെ ഹൈന്ദവ ക്രൈസ്തവ വിശ്വാസികളുടെ പ്രതിഷേധം കൂടിയാൽ ഒരു സൈബർ പൊങ്കാലയിലോ രണ്ട് ചീമുട്ട എറിയലിലോ തീരുമെന്ന് അവർക്കറിയാം. മുറിച്ചു മാറ്റപ്പെട്ട വലതുകയുമായി മുറിമുണങ്ങാത്ത മനസ്സുമായി ജോസഫ് മഷി ജീവിക്കുന്ന അതേ കേരളീയ സമൂഹത്തിലാണ് ഹൈന്ദവ ബിംബങ്ങളെ കളിയാക്കിയതിന്റെ പേരിൽ വെറും സൈബർ പൊങ്കാലകൾ മാത്രം ഏറ്റുവാങ്ങിയ ഹരീഷും കുരിപ്പുഴയും ഒക്കെ സാംസ്കാരിക നായകന്മാരായി വിളങ്ങുന്നത്. ശ്രീനാരായണ ഗുരുവിനെ പ്രതീകാത്മകമായി ടാബ്ലോയിൽ അവതരിപ്പിക്കാൻ ധൈര്യം കാണിച്ച അതേ ഉളത്തരം തന്നെയാണ് യേശുദേവനെ ഈ വിധം മോർഫ് ചെയ്ത് അപമാനിച്ചതിന് പിന്നിലും. അന്ന് ബാലചന്ദ്രൻ എം എൽ എ ശ്രീരാമനെ വെച്ച് കളിക്കാൻ കാണിച്ച അതേ ഹീനമായ അധമബോധം തന്നെയാണിതും. അയാൾ പിൻവലിച്ച ആ പോസ്റ്റ് വിളിച്ചു പറയുന്നുണ്ട് അയാളിലെ ഉളത്തരം. കമ്മികളിൽ നല്ല കമ്മി, അടിമക്കമ്മി, തന്ത്രിക്കമ്മി, മന്ത്രിക്കമ്മി, അങ്ങനെ വേർതിരിവൊന്നുമില്ല. കമ്മിയാണോ ആണെങ്കിൽ രക്തത്തിൽ ഉണ്ടാവും ഉളത്തരം. എന്തായാലും ബ്ലൂ കോച്ചന്റെ ഈ ഊള നെറികേടിനെ വെറും ഒരു നേരം പോക്കായി കാണുവാൻ കുറെ വിശ്വാസികളായ ക്രൈസ്തവർക്ക് കഴിഞ്ഞില്ല എന്നതിൽ സന്തോഷമുണ്ട്. അവർ നിയമത്തിന്റെ വഴിയെ നീങ്ങുന്നുവെന്നതിലും സന്തോഷം. കമ്മ്യൂണിസം എന്ന പടുകുഴിയിൽ വീണ് ചിന്താശേഷി നഷ്ടമായ ശ്രീനാരായണീയർക്ക് ഇന്നും ഗുരുദേവനെ അപമാനിച്ചതിൽ ഒന്നും തോന്നിയിട്ടില്ല. അവർക്ക് തോന്നാത്തത് ക്രൈസ്തവ വിശ്വാസികൾക്ക് തോന്നി. പോസ്റ്റ് പിൻവലിച്ചു. പുതിയൊരു ലൈവ് വീഡിയോയുമായി റെജിക്കമ്മി മെഴുകുന്നതും കണ്ടു. അത് വെറും ഒരു മതേതര ട്രോൾ ആയിരുന്നു അത്രേ. സബാഷ്, ഈ മതേതര ട്രോൾ കം ഫോട്ടോഷോപ്പ് ഹിന്ദു ദൈവങ്ങൾക്കും ജീസസിനും മാത്രമാണല്ലോ എന്നും ബാധകം. ഇതേ ട്രോൾ വടകരയിൽ ഷാഫി ജയിച്ചത് വെച്ച് സുകൊങ്ങിക്കുടിയിലെ പുതിയ കാഴ്ചയെന്നോ ഷാമു ഈ കുടിയിലെ നാഥനെന്നോ പോസ്റ്റാൽ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഉണ്ടാവില്ല. കാരണം അങ്ങനെ സംഭവിച്ചാൽ ബ്ലൂ കോച്ചൻ സ്വഭവനത്തിലെ ചുമരിൽ പടമായിട്ട് ഇങ്ങനെ ഇരിക്കുമെന്ന പേടി അങ്ങേർക്കുണ്ട്. അങ്ങനെ ചെയ്യണമെന്നല്ല അതിനർത്ഥം, ചെയ്യാൻ ധൈര്യം കാണിക്കില്ല എന്നാണ് പറഞ്ഞത്. രാഷ്ട്രീയം വേറെ, വിശ്വാസം വേറെ എന്ന മിനിമം ബോധം ഒരു അന്ധം കമ്മിക്ക് എന്നുണ്ടാവാനാണ്. അന്ധൻ അന്ധനെ നയിച്ചാൽ ഇരുവരും കുഴിയിൽ വീഴും എന്ന യേശു വചനം ഗ്ലൂക്കോസ് മാക്രിയുടെ കാര്യത്തിൽ കൃത്യമാണ്. ഹീറോ കൃത്യം.